السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامي كمدية قرآن برنام موتي أربد فرشد مايا قرآن الشريف لي هذه مهتايا آيات تقلد بشكل ننجلو പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ പരലോകത്തെക്കുറിച്ച് പറഞ്ഞ പ്രതിപാദങ്ങളുമൊക്കെയാണ് നാം വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹത്തായ സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക്കിയൗമിദ്ദീൻ എന്ന ആയത്തിൻ്റെ വിശകലനത്തോടുകൂടിയാണ് നാം പരലോകത്തെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചത്. ഹൂറുൽ ഈങ്ങളെക്കുറിച്ച് ഉള്ള വിവരണം നാം പറഞ്ഞു. സത്യവിശ്വാസിനികളായ സ്വർഗത്തിൽ കടക്കുന്ന മുഅ്മിനാത്തുകളായ സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ ഹൂറുൽ ഈനിങ്ങളെക്കാൾ സൗന്ദര്യമുള്ളവരും പരിശുദ്ധകളും കൂടുതൽ ബഹുമാനമുള്ളവരും ഒക്കെ എന്ന് പരിശുദ്ധമായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. സ്വർഗസ്ത്രീകളെക്കാൾ 70 ഇരട്ടി മഹത്വം സൗന്ദര്യത്തിലും എല്ലാം കൊണ്ടും സ്വർഗത്തിൽ കടക്കുന്ന മുഅ്മിനാത്തുകളായ സ്ത്രീകൾക്കുണ്ടാകുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗസ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന കാര്യം പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ തന്നെ അല്ലാഹു പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല സുംറത്തിൻ യദ്ഖുലൂന ജന്ന അലാ സൂറത്തിൽ ഖമർ ലൈലത്തുൽ ബദർ. ആദ്യമായ സ്വർഗത്തിലേക്ക് കടക്കുന്ന കൂട്ടം അവർ പൗർണമി രാത്രിയിലെ ചന്ദ്രനെ പോലെയുള്ള പ്രഭയോടുകൂടിയായിരിക്കും സ്വർഗത്തിലേക്ക് കടക്കുക. സുമല്ലദീനേലൂനഹും കാശദ്ദി കൗകബിൻ ദുരിക്കും ഫിസ്സമായി ഇള്ളാഹ്, ആകാശലോകത്ത് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശരൂപത്തിലായിരിക്കും പിന്നീട് അതിനോടടുത്തുള്ള ആളുകൾ പ്രവേശിക്കുക. ഖുലൂബുഹും മലാ ഖൽബി റജുലിൻ വാഹിദ്, എല്ലാവരുടെ ഹൃദയങ്ങളും എല്ലാവരുടെ മനസ്സും ഒരേ മനസ്സോടുകൂടിയാണ്. ഛിദ്രമായ ഛിന്ന ഭിന്നമായ മനസ്സുകൾ അവർക്കില്ല. ഏകീകൃതമായ ഒരേ ഒരു മനസ്സോടുകൂടെ, ഒരേ ഒരു ചിന്തയോടുകൂടെയാണ് അവരെല്ലാവരും. ലഖ്തിലാഫ ബൈനഹും വലാ തബാഗു, അവർക്കിടയിൽ യാതൊരുവിധ ഭിന്നിപ്പുകളോ പരസ്പര വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ലാത്ത ഏക മനസ്ഥിതിയോടുകൂടിയാണ് അവരെല്ലാവരും സ്വർഗത്തിൽ കടക്കുന്നത്. ഓരോരുത്തർക്കും സ്വർഗസ്ത്രീകളിൽ നിന്നുള്ള 2 ഇണകളെ അള്ളാഹു തആല ഇണകളാക്കി സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അള്ളാഹു സമ്മാനിക്കുകയാണ്. ആ സ്വർഗസ്ത്രീകളെ സൗന്ദര്യം അവരുടെ കാലിൻ്റെ ആ സൗന്ദര്യം തന്നെ പുറത്തു നോക്കിയാൽ എല്ല് തിളങ്ങുന്ന നിലക്കുള്ള സൗന്ദര്യമാണ്. മാംസത്തിലൂടെ എല്ലുകൾ കാണുന്ന തിളങ്ങുന്ന സൗന്ദര്യം ആ സ്വർഗസ്ത്രീകൾക്കുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജ്ജർ റഹിമഹുള്ള പറയുന്നു, അൽഹൂറു ലത്തി യുഹാറു ഫീഹ അത്തറഫ് യുബാനു മുഖു സൂഖിഹിന്ന മിൻ വറാഇ സിയാബിഹിന്ന. സ്വർഗസ്ത്രീകളുടെ സൗന്ദര്യം അവർ ധരിച്ച വസ്ത്രത്തിൻ്റെ അകത്ത് പുറത്ത് ഭാഗത്തുകൂടെ തന്നെ അവരുടെ ആ കാലിൻ്റെ വെള്ള കാണുവാനുള്ള, അല്ലെങ്കിൽ ആ കാലിൻ്റെ മജ്ജ ദർശിക്കുവാനുള്ള ഒരവസ്ഥ കാണുന്നു. അത്രയ്ക്കും സൗന്ദര്യമുള്ളവരാണ്. വയറന്നാദിറു വജ്ഹഹു ഫീ കബദി യഹദാഹുന്നകൽ മിർആത്തി മിൻ ദിഖത്തിൽ ജിൽദി വസഫാഇൽ ലൗൻ. ഒരാൾ ആ ഹൂറിൽ നിങ്ങൾ നെഞ്ചിലേക്ക് നോക്കിയാൽ, അവളുടെ കരളിലേക്ക് നോക്കിയാൽ ആ നോക്കുന്ന അവളുടെ മുഖം പോലും കാണുന്ന സ്ഫടികസ്തുല്യമായ ഒരു സൗന്ദര്യമാണ് സ്വർഗസ്ത്രീകൾക്കുള്ളത്. ഇമാം ഇബ്നു അബി ദുനിയ സിഫത്തുൽ ജന്ന എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അന്ന ഹൂറ അബസഖത്ത് ഫീ ബഹരിൻ ലുജ്ജിയിൻ ലഅദബ ദാലികൽ ബഹ്റു മിൻ അദൂബതി റീഖിഹാ.
സ്വർഗ സ്ത്രീകളിൽ ഒരുത്തി അഴമേറിയ ഒരു കടലിൽ തുപ്പിക്കഴിഞ്ഞാൽ ആ ഉപ്പുജലമാകുന്ന സമുദ്രം മുഴുവനും മാധുര്യമുള്ളതായിത്തീരുന്നതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണത്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണുന്നു, ലവ് അന്ന ഇംറാത്തൻ മിൻ നിസാഇ അഹ്ലിൽ ജന്നായി ത്വലഅത അലൽ അർളിൽ അളാഅത് മാ ബൈനഹുമാ. സ്വർഗസ്ത്രീകളിൽ വല്ലവളും ഈ ഭൂലോകത്തേക്കെങ്ങാനും എത്തി നോക്കിക്കഴിഞ്ഞാൽ ആ ഭൂലോകത്ത് ഉള്ള സർവ വസ്തുക്കളും ഭൂലോകം മുഴുവനും പ്രകാശപൂരിതമായി തീരുന്നതാണ്. വലമലഅത് മാ ബൈനഹുമാ റീഹൻ, അവളുടെ ആ ഒരു നോട്ടം കൊണ്ട് തന്നെ ഭൂലോകം മുഴുവനും അത് സുഗന്ധം വമിക്കുന്ന ഒരവസ്ഥ അവർക്ക് വരുന്നു. വല നസീഫുഹാ അലാ റിസ്ഹ ഖൈറും മിനു ദുനിയാവ മാ ഫീഹ. സ്വർഗസ്ത്രീകൾ ധരിക്കുന്ന ആ തട്ടം, അവളുടെ മുഖമക്കന, അത് ഈ ഭൂലോകത്തിലുള്ള വസ്തുക്കളെക്കാളും ഈ ഭൂലോകത്തേക്കാളൊക്കെയും തന്നെ ഏറ്റവും പവിത്രമായതും പുണ്യമായതുമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സത്യവിശ്വാസിനികളായ മുഅ്മിനാത്തുകൾ തന്നെയായിരിക്കും സ്വർഗസ്ത്രീകളെക്കാൾ ഉത്തമമുള്ള അവസ്ഥയിൽ ഉണ്ടാവുക എന്ന് ഇന്നലെ നാം വിവരിക്കുകയുണ്ടായി. ഇമാം ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസിൽ കാണുകയാണ്. ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വപ്നം കാണുകയാണ്. റഅയ്തുനി ദഖൽതുൽ ജന്ന ഫീദാ അന ബിർ റുമൈസാഇ ഇംറാത്തി അബി ത്വൽഹത. സ്വർഗത്തിൽ ഞാൻ കണ്ടപ്പോൾ, സ്വർഗത്തിൽ ഞാൻ കടന്നപ്പോൾ അബൂ തലഹയുടെ ഭാര്യയായ ഉമൈസയെ ഞാൻ അവിടെ വെച്ച് കാണുകയുണ്ടായി. സ്വർഗലോകത്ത് വെച്ച് ഒരു ചെരിപ്പിൻ്റെ കാലടി ഞാൻ കേട്ടു, ഒരു ചെരിപ്പിൻ്റെ ശബ്ദം. ഞാൻ ചോദിച്ചു, മിൻ ഹാദ, ആരാണിത്? ഫഖാല ഹാദ ബിലാൽ, ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ശബ്ദമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചെരിപ്പിട്ട നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണതെന്ന് എനിക്ക് വിവരം കിട്ടി. വറായിത്തു ഖസ്റം ബിഫിനാഇഹി ജാരിയത്തുൻ, ഞാനൊരു വലിയ കൊട്ടാരം കാണുകയുണ്ടായി സ്വർഗലോകത്ത്. ബിഫിനാഇഹി ജാരിയ, ആ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ഉണ്ട് ഒരു സ്വർഗസ്ത്രീ നിൽക്കുന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, ലിമൻ ഹാദാ, ആരുടേതാണ് ഈ കൊട്ടാരം? ഫഖാല ലി ഉമറ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെതാണ് ഈ കൊട്ടാരം എന്ന് എനിക്ക് വിവരം കിട്ടി. ഫഅറത്തു അൻ അദ്ഖുലഹു ഫഅൻദുറു ഇലൈഹി ഫദക്കർതു ഗൈറതക. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരിട്ട് പറയുകയാണ്, ഞാൻ ആ കൊട്ടാരത്തിലേക്ക്, ആ പാലസിലേക്ക് ഞാനൊന്ന് കടക്കട്ടെ എന്ന് ഉദ്ദേശിച്ചു, പക്ഷേ നിനക്കത് ഇഷ്ടമില്ലെങ്കിലോ, നിൻ്റെ ഇണയാകുന്ന സ്വർഗസ്ത്രീയൊക്കെ അവിടെ നിൽക്കുന്നു, ഞാനങ്ങോട്ട് കടക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചു, അക്കാരണത്താൽ ഞാൻ കടന്നില്ല. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബി അബി വ ഉമ്മി യാ റസൂലല്ലാഹ് അലൈക ഔ അഗാർ. അള്ളാഹുവിൻ്റെ തിരുദൂതരെ, എൻ്റെ മാതാവും പിതാവുമൊക്കെ അങ്ങക്ക് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങക്കെതിരിലാണോ തിരുദൂതരെ ഞാൻ ഈർഷ്യത വെക്കുക? എനിക്ക് എന്ത് പ്രയാസമാണ് ഉണ്ടാകുന്നത് അങ്ങോട്ട് കടക്കുന്നത് കൊണ്ട്? അപ്പോൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു, സ്വർഗത്തിലെ ആ സ്ത്രീകൾ അതിന്നും അവർ ഹയാത്തുള്ളവരാണ്. ആ സ്വർഗലോകത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർശിച്ച മാത്രയിൽ അവിടെയുള്ള സുഖ സുന്ദരമായ അവസ്ഥകളും അവിടെ വസിക്കുന്ന സ്വർഗ സ്ത്രീകളെയും ഒക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നും, ഈ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ പോലെയുള്ള മഹത്തുക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തു വെച്ച കൊട്ടാരങ്ങളും അവിടുത്തെ മണിമാളികകളും ഒക്കെ കാണുവാനുള്ള ഭാഗ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഭൂലോകത്തു നിന്ന് തന്നെ കാണുവാൻ കഴിഞ്ഞു എന്നുമൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു ഹദീസിൽ കാണുന്നുണ്ട്, ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഹദീസാണ്, നായിമു ബൈനമാ ബൈനാ അന നായിമുൻ റഅയ്തുനി ഫിൽ ജന്ന ഫീദം റഅത്തുൻ തതവല്ലഉ ഇലാ ജാനിബി ഖസർ. സ്വർഗത്തിൽ കടക്കുവാനുള്ള സ്വപ്നത്തിലായി, സ്വർഗത്തിൽ കടന്നതായി ഞാൻ കടന്നതായി എനിക്ക് സ്വപ്നത്തിൽ ദർശിക്കപ്പെട്ടു. അപ്പോഴുണ്ട് ഒരു സ്ത്രീ ഒരു കൊട്ടാരത്തിൻ്റെ ചാരത്ത് ഒതുടുത്തു നിൽക്കുന്നതായ അവസ്ഥ ഞാൻ കാണുന്നു. ഞാൻ ചോദിച്ചു, ലിമൻ ഹാദൽ ഖസർ? ഫഖാലു ലി ഉമറ,
അത് ഈ കൊട്ടാരന്മാരുടേതാണെന്ന് ചോദിച്ചപ്പോൾ അത് ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെതാണെന്ന് എനിക്ക് വിവരം കിട്ടി. ആ ഹദീസ് അതേപോലുള്ള ഹദീസ് മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയും വന്നിട്ടുണ്ട്. സ്വർഗത്തിൽ വസിക്കുന്ന സുഹൂറുൽ ഈങ്ങളായ സ്ത്രീകൾ ഭൂലോകത്തേക്ക് എത്തി നോക്കുമെന്നും അവർക്ക് സംജാതമാകുമെന്നുമൊക്കെ കഴിഞ്ഞ ദിവസം നാം പറയുകയുണ്ടായി. അഥവാ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാകുന്ന മഹത്തുക്കൾ ഇബാദത്തെടുക്കുന്ന സന്ദർഭം സ്വർഗലോകത്ത് നിന്നുകൊണ്ട് ഹൂറിൽ ഈങ്ങളായ ആളുകൾ പെൺ സ്ത്രീകൾ അവരുടെ ഇണകളെ കാണുമെന്നും ആ ഇണകളോട് അവർ സംസാരിക്കുമെന്നും, പക്ഷേ ആ ഇണക സ്വർഗസ്ത്രീകളൊക്കെ അവരെന്താണ് പറയുന്നതെന്ന് ഈ വലിയന് അറിയാത്ത അവസ്ഥ ഉണ്ടാകുമെന്നുമൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണുന്നു ആദു ജബർ റളിയല്ലാഹു അൻഹു തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തുദി ഇംറഅത്തുൻ സൗജഹാ ഫിദ്ദുനിയാ ഇല്ലാ ഖാലത്ത് സൗജതുഹു മിനൽ ഹൂറിൽ ഈൻ ലാ തുദീഹി ഖാതലകില്ലാ. ഭൂലോകത്ത് വസിക്കുന്ന ആളുകൾ അവരുടെ ഭാര്യമാർ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്നതായ നേരത്ത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹത്തുക്കളായ ആളുകൾ, സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നിശ്ചയിച്ച മഹത്തുക്കളായ മഹാത്മാർ അവരുടെ ഭാര്യമാരവരെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ, പ്രയാസപ്പെടുത്തുമ്പോൾ സ്വർഗലോകത്ത് നിന്ന് ഹൂറിൽ ഈങ്ങൾ പറയുമെത്രേ, ലാ തുദി ഇംറാത്തും സൗജഹാ ഫിദ്ദുനിയ ഇല്ലാ ഖാലത്ത് സൗജതുഹു മിനൽ ഹൂറിൽ ഈൻ ലാ തുദീഹി ഖാതലകില്ല. അവനെ നീ ബുദ്ധിമുട്ടിക്കേണ്ട, ഖാതലകില്ല, അള്ളാഹുവിൻ്റെ ശാപം നിനക്കുണ്ടാകട്ടെ. ഫഇന്നമാ ഹുവ ഇൻദക ദഖീലുൻ, അവൻ ഇപ്പോൾ നിന്റെ അടുക്കൽ ഒരു വിരുന്നുകാരനാണ്. യൂഷിക്കു അയ്യുഫാരിഖക ഇലൈന, അവൻ വിട്ടുപിരിഞ്ഞ് ഞങ്ങളിലേക്ക് ശാശ്വതമായി വരാൻ പോകുന്നുണ്ട്. നിന്റെ അടുക്കൽ കേവലം ഒരു വിരുന്നുകാരനെ പോലെയാണ് അവൻ അവിടെ കഴിയുന്നത്. അവനെ നീ ഉപദ്രവിക്കല്ലേ എന്ന് ആ സ്വർഗത്തിലെ ഹൂറുൽ ഈങ്ങൾ പറയുമെന്ന് ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു, തുർമദി റളിയല്ലാഹു അൻഹു, ഇബ്നു മാജാ, തബറാനി തുടങ്ങിയ മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായ ഒരു ഹദീസ് കാണാൻ കഴിയുന്നു. അപ്പോൾ സ്വർഗലോകത്തുള്ള സ്വർഗസ്ത്രീകൾ ഭൂമിയിൽ വസിക്കുന്ന ആളുകളെ കാണുമെന്നും അവരുടെ ഇണകളെ ദർശിക്കുമെന്നും ഒക്കെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ചുരുക്കത്തിൽ സ്വർഗം, സ്വർഗത്തിലെ ഹൂറുൽ ഈങ്ങൾ, സ്വർഗത്തിലെ സൗന്ദര്യവും അവിടുത്തെ സൗരഭ്യവും സന്തോഷകരമായ അവിടുത്തെ ഹാറുകളും അവിടുത്തെ കാടുകളും അവിടുത്തെ തോട്ടങ്ങളും അവിടുത്തെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളായ ആളുകൾക്ക് സജ്ജമാക്കിയ സന്തോഷത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. അങ്ങോട്ട് പ്രവേശിക്കുവാൻ അള്ളാഹു നമുക്കും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.